വെൽക്കം ബാക്ക് ടു ഏഞ്ചൽ വിങ്സ്. അപ്പൊ ഡൈമൺ ലൈഫിന്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് പാർട്ട് ഇപ്പൊ ഇടുന്നുണ്ട്. എല്ലാരും കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് അടിച്ചോളെ. എന്താ, ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ച മറാത്തി ഇരിപ്പുണ്ട്. അത് ഇത് അപ്പച്ചന് കൊണ്ടു പോയി കൊടുക്കണം. ടവലൊക്കെ ഇട്ട് അപ്പച്ചന് ഇരുത്തണം. അപ്പച്ചൻ ഉറങ്ങി, അവിടെ ഇരുന്ന് ഉറങ്ങി 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 ഒരു പാകമായി. ഫോൺ ഞാൻ അവോക്കാഡ് എടുത്തിട്ടുണ്ട്. പകുതി എടുത്തു, പകുതി ഇതാ ഞാൻ മുറിച്ചിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് ഇച്ചിരി ഒഴിക്കാൻ പോവാ കേട്ടോ. ഇച്ചിരി കുളം കുരുമുളക് പൊടി എന്റെ മുകളിൽ കൂടെ ഒഴിക്കിട്ടു. ഇച്ചിരി കോളം ഉപ്പും, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. പൊട്ടറ്റ കറി എന്തോരായിരുന്നു നോക്കണം അടിക്ക്. അപ്പൊ അപ്പച്ചനുടെ ഫുഡും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാം. ആദ്യം അപ്പച്ചൻ അടുക്കളയിൽ വന്നിരുന്ന് കഴിക്കുമായിരുന്നു കേട്ടോ, പക്ഷെ ഇപ്പോ അപ്പച്ചന് ഇവിടെ തന്നെ ഇരുത്തുള്ളൂ. അപ്പച്ചന്റെ പാട്ടൊക്കെ ഞാൻ ഓഫാക്കി വെച്ചു. ഫോണ് മഴ മാറിയിട്ടുണ്ട്, പക്ഷെ ഭയങ്കര തണുപ്പ്. അപ്പോഴാണ് ഒരു കാര്യം ഓർത്ത്, എൻ്റെ മറ്റേ ഫോൺ അവിടെയാണ്. അപ്പച്ചൻ്റെ കൈയുടെ നഖം വെട്ടാനായിട്ട് അപ്പച്ചൻ സമ്മതിക്കുന്നില്ല. ഇന്ന് രാവിലെ ഞാൻ വെട്ടാനായിട്ട് ഇതാ അവിടെ നെയിൽക്കെട്ടൊക്കെ കൊണ്ടുവച്ചു. അപ്പച്ച ഒച്ചപ്പാടും വേ, അപ്പച്ചൻ തന്നെ കഴിക്കാണ്ടായി. നമ്മക്കൊരു കുട്ടീനെ നമ്മള് അമ്മ കല്യാണം കഴിക്കണോന്ന് അങ്ങനെ കഴിച്ചു. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി, പൊട്ടറ്റോ ഫ്രൈ ആക്കിയത്. ഫ്രൈ എന്ന് പറയാൻ വലിയ കുഴമ്പ് രൂപത്തിലായിപ്പോയി. മീൻ കറി സാൽമൺ ആണേ. സമയം 2:45, 2:45 ആയി. അപ്പച്ചനെ കൊണ്ട് കിടത്തണം. അത് കഴിഞ്ഞ് ഞാനും റെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പൊ അപ്പച്ചനെ കിടത്തി ഞാൻ കിടക്കാൻ പോവാണ് കുറച്ചു നേരം. അപ്പൊ ഇനി എഴുന്നേറ്റിട്ട് കാണാം. ഉറങ്ങട്ടെ. ഹായ്. അപ്പൊ ഉറക്കൊക്കെ ഞാൻ എഴുന്നേറ്റു. എനിക്കിട്ട് ഭയങ്കര തണുപ്പ് തണുപ്പുണ്ട്. അപ്പൊ ഞാൻ ചെറിയ സെറ്ററൊക്കെ എടുത്തിട്ട് ഇനി അപ്പച്ചനെ എഴുന്നേപ്പിക്കാൻ പോവാണ്. അപ്പച്ചനെ എഴുന്നേറ്റിട്ട് ഒന്ന് കുളിപ്പിക്കണം. രാവിലെ ശരിക്കും രാവിലെ എഴുന്നേക്കുമ്പോ കേട്ടോ ഞാൻ കുളിപ്പിക്കാറ്. പക്ഷെ ഇന്ന് രാവിലെ അപ്പച്ചന്റെ കൂട്ടുകാരൻ വരും എന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ പിന്നെ അത് ചെയ്ത്, പക്ഷെ വന്നില്ല, ആള് വന്നില്ല, കൂട്ടുകാരൻ വന്നില്ല. അപ്പൊ ഇപ്പൊ ഞാൻ എണീപ്പിച്ചിട്ട് അവഴി കുളിപ്പിച്ചിട്ട് വേണം ഇനി അവിടെ കൊണ്ടുപോയി ഇരുത്താനായിട്ട്. ഒന്ന് കാപ്പി ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ എനിക്കും ചാവും. ഓ, പാല് മേടിച്ചില്ല. ഞാൻ ഓടി പോയി പാല് മേടിക്കട്ടെ. പാല് മേടിക്കാൻ പോവാം. എനിക്കേ ചായ മേടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് മധുര യൂസ് ചെയ്യണം. അപ്പൊ പിന്നെ പാല് മേടിക്കാണ്ടൊന്നും പറ്റൂല. പാല് മേടിച്ചിട്ട് ഓടിയില്ല. അപ്പച്ചൻ അവിടെ ഫോൺ വന്നപ്പോ ഫോൺ എടുത്ത് കൊടുത്തിട്ട് പോകും. ഇപ്പൊ അത് ഫോൺ ഓഫ് ആയിക്കുമ്പോൾ എടുത്ത് തിരിച്ചു വയ്ക്കാൻ വിളിച്ചുകൊണ്ടിരിക്കും. കാറ്റുണ്ട് കേട്ടോ, തണുപ്പുണ്ട്. ഇതെനിക്ക് ഈ കോട്ട് എനിക്ക് നല്ല ലൂസായിരുന്നേ. അപ്പൊ അതാ ടൈറ്റായി, വണ്ണം വെച്ചു, വണ്ണം വെച്ചു. നാട്ടി പോരായി വണ്ണം കുറയ്ക്കാനിരുന്ന ഞാനിപ്പ. എനിക്ക് തണുത്തിട്ട് ഇതാക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇനി തണക്ക് ഭയങ്കരമായിട്ട്. ഞാൻ ക്രോസ് ചെയ്തതാ, ക്രോസ് ചെയ്താൽ വേണ്ടി വണ്ടി നിർത്തി. ഇതും ബാക്കിന് വണ്ടി അടിച്ചു കയറി. ഞാനിക്ക് പാല് വാങ്ങിക്കാൻ, കുഞ്ഞ് പാല് വാങ്ങിക്കണം ഓർത്ത വന്ന. കുഞ്ഞിക്ക് ഇല്ലേ മെഡിക്കൽ മെടുക്കനാ.
בסדר, אז תגידי לי, אני אבדח את הדברים. אני את העומדת. בבקשה, עניתה. Thank you. Bye. അങ്ങനൊരു പാല് മേടിക്കാൻ വന്നു. ഈ ചായപ്പൊടി ഇട്ടിട്ടേ, ശ്രീലങ്കൻ ചായപ്പൊടി മറ്റേ ഇലയാണ്. ഗ്രീൻ ടീ അല്ല, നോർമൽ ചായ അല്ലേ. പക്ഷെ നമ്മുടെ മറ്റേ ഇതൊക്കെ ഇട്ട് തിളപ്പിച്ചെടുക്കുന്ന ചായ അങ്ങനെ അത് അത് ഉണ്ടാക്കാൻ പറ്റിയാട്ട് ചോദിച്ചിട്ട് മധുരത്തിന്. שיש שגרה מלאה, החסימת כביש שאתה ביום שלבר, וכאן באזור יחסית מצומצם לומר, לא הרבה מדי. וכמובן הרבה מאוד שמועות, הרבה מאוד דיווחים, הרבה מאוד פחד וחרדה אצל אנשים, ויחד עם זאת נגיד, יחד עם באמת חשש והרבה מאוד כוחות שראו בכבישים ותנועה בימים אחרונים, אולי גם צריך להגיד מילה טובה, הצליחו לשמוע על איזשהו סוד ועמימות בתקופה הזאת של רשתות חברתיות, ועד השעות האחרונות מרבית האנשים לא באמת ידעו. അപ്പൊ അപ്പച്ചനെ നമ്മള് പീത്ത കൊടുക്കാൻ പോവാം. പീത്തയില് ചീസും ചീസ് വെച്ചിട്ട് കൊടുക്കാൻ പോവാ കേട്ടോ. പകുതി അപ്പച്ചൻ കഴിക്കുള്ളൂ കേട്ടോ, പകുതി എടുത്ത് ഇരിപ്പുണ്ട്. ഉണക്കിച്ചേരും മറന്നുപോയി. തലവേൻ എടുത്തിട്ട് വയ്യ, ചുമ്മാ തലവേൻ എടുക്കണം, ഒരു കാര്യമുള്ള കാര്യമല്ല, ചുമ്മാ എന്തൊക്കെയോ ചിന്തിച്ചിട്ട് തലവേൻ എടുക്കുന്നു. ഇടയ്ക്ക് മൈൻഡ് ഔട്ടാവും. ചീസ് വെക്കുക കേട്ടോ അകത്തോട്ട്. അപ്പച്ചനെന്താ നമ്മൾ കൊടുക്കട്ടെ, ഇങ്ങനെ ആവശ്യമില്ല. അപ്പച്ചന് മരുന്ന് കൊടുക്കണം, അത് യോഗർട്ടില് പൊടിച്ചു കൊടുക്കണം. അപ്പൊ അപ്പച്ചന് ഞാനിത് കൊടുത്തേക്കാണ് ഭക്ഷണം. മരുന്ന് പൊടിച്ചിട്ട് ഇത് കൊടുക്കണം, പിന്നെ അപ്പച്ചനെ കിടത്തണം. കിടത്തി കഴിഞ്ഞ് ഞാൻ എനിക്ക് കുളിക്കാനായിട്ട് അപ്പച്ചൻ കട്ടിലും കൊണ്ട് കിടത്തി കഴിഞ്ഞിട്ട് ഗുളി ഈ യോഗട്ട് മരുന്നൊക്കെ കൂടെ കൊടുക്കുള്ളൂ. കാരണം അപ്പച്ചന് ഇത് കഴിച്ച പെട്ടെന്ന് പിന്നെ എനിക്ക് നടക്കാൻ പറ്റില്ല കട്ടിൽ വരെ, അതുകൊണ്ട് കട്ടിലും കൊണ്ട് കിടത്തിന് ശേഷം ഇത് കൊടുക്കുള്ളൂ. ചേച്ചിയിലൂടെ എടുക്കുന്നു പറഞ്ഞിട്ട് അപ്പ ഞാനത് ഓണാക്കി വെച്ചിട്ട് മറന്നുപോയി. ഇത് വെച്ചുകൊണ്ട് പോയി ഒരു മണിക്കൂർ. ഏഴര
മണിക്ക് കിടക്കുന്ന എൻ്റെ അപ്പച്ചൻ ഇന്ന് കിടന്ന് ഡോക്ടറെ ആയിട്ടോട്ടെ എന്തേത് വിളിച്ചിട്ട് വന്നില്ല. അപ്പൊ ഞാൻ അത് കൊണ്ടു കൊടുക്കാൻ പോവാണ്. അപ്പച്ചനെ കൊണ്ട് കിടത്തി എന്നിട്ട് വേണം എനിക്ക് കുളിച്ചിട്ട് എന്തെങ്കിലും കഴിക്കാൻ. എനിക്ക് വിശന്നിട്ട് പാടില്ല. അപ്പച്ച ഹാപ്പി ആയി, ഞാനും ഹാപ്പി ആയി. രക്ഷയില്ല. അപ്പച്ചനെ കിടത്തിയിട്ട് കഴിച്ച് ശീലായതുകൊണ്ട് ലൈലത്തോ ഇനി അമ്മ കുളിച്ചിട്ട്. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് കാണാട്ടോ. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി പോയിട്ട് സലാഡ് ഉണ്ടാക്കട്ടെ. സമയം 9:45 മടി പിടിച്ചിരുന്നോട്ടെ. എനിക്ക് വേണമെങ്കിൽ അപ്പച്ചൻ നേരത്തെ കിടത്തായിരുന്നു. പക്ഷെ അപ്പച്ചൻ വലിയ നിറപ്പം ഞാൻ അത്ര ഉന്തിത്തള്ളി കൊണ്ടുപോകാൻ പോയില്ല. അവിടെ ഇരുത്തി ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നു ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ കണ്ടു. ഭയങ്കര തലവേണ്ടിട്ടുണ്ട്. സൈഡ് ഒന്നാമത് സൈനസ് ആയിട്ട്. പക്ഷെ അതെനിക്ക് സൈനസ് ആയിട്ട് ഇപ്പം പ്രോബ്ലം ഇല്ലാത്തതാണ്. അതിന് ചില സമയത്ത് ഇവിടെ ഒരു വേദന വരും. അപ്പം ഞാൻ ദേ ഭക്ഷണം എടുത്തിട്ട് വന്നു. അത് സലാഡുണ്ട്, ഉച്ചയ്ക്ക് വെച്ച ചിക്കൻ്റെ പൊടി പൊടിയുള്ള ഇത് വെച്ചിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് തോരനുണ്ട്. ഇതെല്ലാണ്ട് കൂട്ടി ഇപ്പം തിന്നുമ്പോൾ വയസ്സിനൊരു രക്ഷയില്ല. അപ്പം കഴിക്കട്ടെ കേട്ടാ. അവിടെ എനിക്ക് അവര് കോള് വിളിച്ചത് തന്നെ കാണാണ്ട് ഞാൻ ചുമ്മാ അങ്ങനെ ഇരുന്നു. ഉള്ളിയൊക്കെ കഴിഞ്ഞു. ക്രീം തേക്കും, മോയ്സ്ചറൈസറും ക്രീം മുഖം ഡ്രൈ ആയി. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അവിടെ കോള് വേണേ. ഇങ്ങട്ട് പോരെ, തന്നേക്കാം തന്നേക്കാം. ഈ അക്കൗണ്ടിന്റെ സാധനങ്ങൾ മൊത്തം പകുതി എടുത്തിട്ട് ഞാൻ തരണോട്ട് ഇൻഡു. അപ്പൊ ഇന്നത്തെ ഡൈനിംഗ് ലൈഫ് ഇവിടെ തീരുകയാണ്. അപ്പൊ ഇനി ബൈ ബൈ, സൈനിങ് ഓഫ് അനിത.